ഹലോ എവ്രിവോൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളോടൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അതും കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അങ്ങനെ എനിക്ക് ഗ്രാജുവേറ്റ് റോഡ് വിസ കിട്ടി, അഥവാ PSW പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടി. ഇനി എനിക്ക് 2023 ജൂലൈ വരെ UKയിൽ സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. 2020 ജനുവരി ഇൻടേക്കിനാണ് ഞാൻ UKയിൽ എത്തിയത്. ഞാൻ പഠിച്ചത് ഇൻ്റർനാഷണൽ MBA ആയിരുന്നു. ബർമിംഗം സിറ്റി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ കോഴ്സ് ഈ ഏപ്രിലാണ് ഫിനിഷായത്. അപ്പോൾ ഞാൻ റിസൾട്ടിന് വേണ്ടിയിട്ട് അതിനുശേഷം വെയിറ്റിംഗ് ആയിരുന്നു. എനിക്ക് July 1st റിസൾട്ട് കിട്ടി. ഞാൻ സക്സസ്ഫുള്ളി പാസ്സായി. അപ്പോൾ 2020 തൊട്ട് ഈ നമ്മുടെ UKയിലേക്ക് വന്നുകൊണ്ടിരുന്ന എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരേ ഒരു കാര്യമായിരുന്നു ഗ്രാജുവേറ്റ് റോഡ് വേസ് എന്നുള്ളത്. ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ടു ബി വെരി ഓണസ്റ്റ്, 2 weeks മുമ്പ് വരെ എനിക്കും ഒരു ഐഡിയ ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ July 1st തൊട്ട് നമ്മുടെ ഗ്രാജുവേറ്റ് റോഡ് വിസ ലൈവ് ആയിരുന്നു. അപ്പോൾ തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ കൺഫർമേഷൻ റിപ്പോർട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ മെയിനായിട്ടുള്ളത് ഒരു ക്യാഷ് നമ്പറാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാജുവേറ്റ് റോഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ഈ റിസൾട്ട്, നമ്മൾ പാസ്സായെന്നുള്ള റിസൾട്ട് ഹോം ഓഫീസിലേക്ക് യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ് ഈ റിപ്പോർട്ട്. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ July 27 ആയപ്പം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടി, ക്യാഷ് നമ്പർ കിട്ടി. ഞാൻ ഒട്ടും വൈകിച്ചില്ല. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഗ്രാജുവേറ്റ് റോഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ government.UK വെബ്സൈറ്റിലാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ചെയ്തത്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. നിയർലി 20 to 30 minutes ആണ് എനിക്കിതെടുത്തത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡി ആയിട്ട് വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 minutes ഒക്കെ എടുക്കുകയുള്ളൂ. ഞാനിത് തന്നെയാണ് ചെയ്തത്. എനിക്ക് വേറെ ഏജൻസിയോ സോളിസിറ്ററോ അഡ്വൈസേഴ്സോ ഒന്നും ഇല്ലായിരുന്നു. ആപ്ലിക്കേഷൻ്റെ ഡിസിഷൻ അറിയാൻ വേണ്ടിയിട്ട് 8 weeks വരെ എടുക്കും എന്നായിരുന്നു വെബ്സൈറ്റിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് 12 hours കൊണ്ട് ഗ്രാജുവേറ്റ് റോഡ് വിസയുടെ ഡിസിഷൻ കിട്ടിയെന്നുള്ളതാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൂപ്പുകളിലും എല്ലായിടത്തും ഒന്നും ആരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ അവിടെ ഫുൾ ഡിസ്കഷൻസ് നടക്കുമായിരുന്നു. ചിലർ പറയുന്നു ചില ആൾക്കാർക്ക് കിട്ടി, ചിലർ പറയുന്നു ചിലർക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു, ഒരു പേടിയുണ്ടായിരുന്നു ചെയ്തൊക്കെ കറക്റ്റ് ആണെങ്കിലും. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേ ഞാൻ കാണുന്നത് UKVI മെയിലാണ്. ഹോം ഓഫീസിൽ നിന്ന് എനിക്ക് മെയിൽ വന്നിട്ടേക്കുന്ന എനിക്ക് ഡിസിഷൻ വന്നു. എനിക്ക് 2023 വരെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ നൽകിക്കൊണ്ടുള്ള ഡിസിഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഹോം ഓഫീസ് അറ്റ്ലസിൽ നിന്നാണ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വന്നത്. ആ മെയിലിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഡിയർ, എൻ്റെ പേര്, റെഫറൻസ് നമ്പർ, പിന്നെ യുവർ ആപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ ടു സ്റ്റേ ആസ് എ ഗ്രാജുവേറ്റ് ഹാസ് ബീൻ സക്സസ്ഫുൾ. യു ഹാവ് ബീൻ ഗ്രാൻഡഡ് പെർമിഷൻ ടു സ്റ്റേ ഇൻ ദ UK ആസ് എ ഗ്രാജുവേറ്റ് അൻറ്റിൽ ഇൻ എ ഡേറ്റ് 2023. പിന്നെ കുറച്ച് കണ്ടീഷൻസൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് വേറൊരു കോഴ്സ് ഈ ടൈം പീരീഡിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്റ്റേറ്റ് ഫണ്ടഡ് സ്കൂളിലൊന്നും പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറച്ച് വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം ഇവിടെ 2 years. പക്ഷേ എക്സെപ്റ്റ് നമുക്കൊരു സ്പോർട്സ് പേഴ്സൺ ആയിട്ടോ ഒരു സ്പോർട്സ് കോച്ചായിട്ടോ വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ രണ്ട് ജോലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ഫണ്ട്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഇതിൽ അപ്ലൈ ചെയ്തപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 14 days നമുക്ക് റിവ്യൂ ചെയ്യാനൊക്കെയുള്ള ആ ഒരു ലിങ്കൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് BRP കാർഡ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബയോമെട്രിക് റെസിഡൻസ് കാർഡ്. അപ്പം അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് പുതിയ ഈ ഡിസിഷൻ്റെ പുതിയ ഡേറ്റ് വെച്ചിട്ടുള്ള കാർഡ് നമുക്ക് അവരയച്ചു തരും. അതുപോലെ തന്നെ നമുക്കിവിടെ ജോലി കിട്ടുവാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി എംപ്ലോയറിൻ്റെ അടുത്ത് നമ്മുടെ ഈ ഡിസിഷൻ കാണിക്കേണ്ടിയിരിക്കുന്നു. സോ നമുക്ക് അത് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ജോലിക്ക് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വാലിഡ് ആയിട്ടുള്ള, അതായത് ഇവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള UK കമ്പനീസിൽ തന്നെ കയറാൻ വേണ്ടി നോക്കണം. കാരണം നിങ്ങൾക്ക് 2 years ശേഷം ഇവിടെ നിൽക്കണമെങ്കിൽ സ്പോൺസർഷിപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന കമ്പനീസിൽ തന്നെ കയറാൻ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ, ഞാൻ പറഞ്ഞില്ലേ 30 minutes ഒക്കെ എടുത്തു എന്ന് പറയുമ്പോഴേ കുറച്ച് ലോങ് പ്രോസസ്സാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ചില ചില കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറഞ്ഞിട്ട് അതിലേക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുവാണെങ്കിൽ അവരെ അറിയിക്കണം. പിന്നെ പേഴ്സണൽ ഇൻഫർമേഷന് ചേഞ്ച് വരുത്തുവാണെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളാണ് ബാക്കി ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എങ്ങനെ ഇത് അപ്ലൈ ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതെനിക്കൊരു നല്ല ഡിസിഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്യുക്ക് ഡെമോ കാണാം. അപ്പോൾ ഡെമോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്നുള്ളത്. ഫസ്റ്റ് വൺ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി, മാസ്റ്റേഴ്സ് അഥവാ PhD ഒരു വാലിഡ് ടൈം പീരീഡിലേക്ക് ചെയ്യുന്നവരായിരിക്കണം. സെക്കൻഡ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കറൻ്റ് UK ഉണ്ടായിരിക്കണം. തേർഡ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അടുത്തായിട്ടുള്ള മെയിൻ കാര്യം ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് മൂന്ന് ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അത് ക്യാഷ് നമ്പർ, നമ്മുടെ BRP കാർഡ്, പാസ്പോർട്ട് എന്നിവയാണ്. അപ്പോൾ അടുത്തതായിട്ട് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേക്ക് വേണ്ട ഫീസാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു £700 ആപ്ലിക്കേഷൻ ഫീ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് കെയർ സർചാർജ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് കൂടി അടയ്ക്കാനുണ്ട്. അത് £624 ഈച്ച് ഇയർ ആണ്. അപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നേക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് വർഷത്തേക്ക് അത് £1248 ആവും. അതുപോലെ തന്നെ പ്ലസ് ആപ്ലിക്കേഷൻ ഫീ വരുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ £1948 ആണ് ഇതിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ government.UK/graduate visa എന്നുള്ള സൈറ്റിലാണ് നമ്മൾ ആദ്യം കയറേണ്ടത്. അപ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻസ്, അതിൻ്റെ എലിജിബിലിറ്റി, പിന്നെ വെൻ ടു അപ്ലൈ, ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മുടെ email ID നമ്മുടെ ഫോൺ നമ്പറും അതിൽ ചോദിക്കും. നമ്മളത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു OTP വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. UK ഇമിഗ്രേഷൻ ID check ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് NFC ഉള്ള ഫോണുകൾ തന്നെ വേണം. അതായത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഫോൺ വേണം നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഇതുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ iPhone യൂസ് ചെയ്യുന്നെങ്കിൽ iPhone 7 തൊട്ട് മുകളിലേക്കുള്ള ഫോണുകളാണെങ്കിൽ NFC ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ അഡ്വൈസർ ഇല്ലെങ്കിൽ നമ്മളതിൽ നോ കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മുടെ കോൺടാക്റ്റ് പ്രിഫറൻസസ് ആണ് കൊടുക്കാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേറെ നെയിംസും നാഷണാലിറ്റീസും ഉണ്ടെങ്കിൽ നമ്മൾ അത് അതിലേക്ക് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ സെഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിപ്പറേഷൻ ആണ്. അതിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഡീറ്റെയിൽസും കൊടുക്കുന്നത്. അതിൽ നമ്മുടെ ലൊക്കേഷൻ, ഇപ്പോഴത്തെ ലൊക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ എലിജിബിലിറ്റി, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ ട്രാവൽ ഹിസ്റ്ററി, നമ്മൾ വേറെ കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മുടെ ക്രിമിനാലിറ്റി അതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ഡിപ്പെൻഡൻസ് നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും നമുക്ക് നിങ്ങൾക്കറിയായിരിക്കും അപ്ലൈ ചെയ്യാം. നമ്മളെപ്പോലെ തന്നെ ഗ്രാജുവേറ്റ് റൂട്ട് വൈസൊക്കെ അപ്ലൈ ചെയ്യാം. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ അക്കൗണ്ട് സെക്യൂരിറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ലാസ്റ്റ് നമുക്കൊരു ഡിക്ലറേഷനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ആൻഡ് സബ്മിറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. അതിലാണ് നമ്മൾ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും ആപ്ലിക്കേഷൻ പേയ്മെൻറ്റും ചെയ്യുന്നത്. സോ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും ആപ്ലിക്കേഷൻ പേയ്മെൻറ്റും കൊടുത്ത ശേഷം നമുക്ക് പ്രൊവൈഡ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എവിഡൻസ് ഒന്നും പ്രൂവ് ചെയ്യാൻ അവിടെ ഒന്നും കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺഫേം ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണിലേക്കാണ് പോകുന്നത്. നമ്മൾ അത് ഞെക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൺഫർമേഷൻ ഓഫ് റിപ്പോർട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. എല്ലാവർക്കും ഒരേ സമയത്തല്ല, ഡിഫറെൻറ്റ് ടൈമിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആപ്ലിക്കേഷൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണും. അതുവരേക്കും ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.